ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു റുബൂസ് വേൾഡ്. ഇന്നൊരു അടിപൊളി ഗ്രില്ലഡ് ചിക്കൻ്റെ റെസിപ്പിയുമായാണ് ഞാൻ വന്നത്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം. ഒരു സ്കിൻ ചിക്കന് 8 പീസാക്കി എടുത്തത്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഒരു മീഡിയം സൈസ് സവാള, ഒരു പച്ചമുളക്, ചെറിയൊരു ഇഞ്ചിയുടെ കഷ്ണം, ഒരു ചെറുനാരങ്ങ, കുറച്ചധികം വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് തക്കാളി, ചപ്പ്. ഇനി ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് അടിച്ചെടുക്കേണ്ടത്. സൺഫ്ലവർ ഓയിൽ വെച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, നിങ്ങളുടെ ആവശ്യാനുസരണം ഇത് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ മറ്റു മസാലകളൊന്നും തന്നെ ചേർത്ത് കൊടുക്കേണ്ടതില്ല. ഇവിടെ ഞാനൊരു റെഡ് കളർ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അത് ഓപ്ഷണലാണ്. നമ്മൾ ചിക്കൻ ഇവിടെ നന്നായി കഴുകി വരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചിക്കനിൽ നല്ലപോലെ മസാല പിടിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കാം. അതിനായി ഞാനൊരു ബൗളാണ് യൂസ് ചെയ്യുന്നത്. ചിക്കനിലേക്ക് മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് 5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിന്ന് വീട്ടിൽ കുറച്ചധികം ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് ഒരു ചിക്കനിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ്. ഇനി ഇതിലേക്കൊരു ലെമൺ ഓയിൽ തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ തയ്യാറാക്കി വെച്ച ലെമൺ ഓയിൽ ഗ്രില്ലിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഗ്രില്ലിലേക്ക് ഓരോ ചിക്കൻ പീസസായി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഇക്കാടെ ബ്രദറിൻ്റെ റെസിപ്പിയാണ്. ഇക്കാടെ ബ്രദർ തന്നെയാണ് ഇവിടെ ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോസ് കാണാത്തവർ തീർച്ചയായും അതൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത ഫോട്ടോസ് എനിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അങ്ങനെ എനിക്ക് കിട്ടിയ 2 ഫോട്ടോ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്രില്ലഡ് ചിക്കൻ്റെ ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ലെമൺ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നമ്മളെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഗ്രിൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഗ്രില്ലിൽ നിന്നും മാറ്റാം. അപ്പോൾ അടിപൊളി ഗ്രിൽ ചിക്കൻ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്യാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.